എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെ അവരുടെ ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് ആപ്ലിക്കേഷൻ ഫീസ് റെഗുലറൈസേഷൻ ഫീസ് ഇതൊക്കെ ഗണ്യമായി കുറച്ചിട്ടുണ്ട് ആ കുറച്ച തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് പ്രാബല്യം അപ്പോൾ മുതൽ വർദ്ധിച്ചിരുന്ന തുകയ്ക്ക് നികുതി അടച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ നികുതി അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുക തിരികെ കിട്ടാൻ അർഹതയുണ്ട് അതിന് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് ഇതിനായിട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ട രേഖകളെന്ന് പറയുന്നത് നിങ്ങളുടെ പണം തിരികെ വരുമ്പോൾ അത് അക്കൗണ്ട് വഴിയായിരിക്കും തിരികെ തരുന്നത് അതിനുള്ള പാസ്ബുക്ക് പകർപ്പ് നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ കരമടച്ച രസീത് പഞ്ചായത്തിലെ കരമാണ് വീട്ടുകാരം അടച്ച രസീത് ഒപ്പം നിങ്ങൾ ബിൽഡിങ് പെർമിറ്റിൻ്റെ ആപ്ലിക്കേഷൻ നൽകിയപ്പോഴും റെഗുലറൈസേഷൻ ഫീസോ അല്ലെങ്കിൽ പെർമിറ്റ് ഫീസോ ആയി അടച്ച തുകയുടെ രസീത് ഇത്രയും കാര്യങ്ങൾ കൂടാതെ ഒരു വെള്ള വെള്ളപ്പേപ്പറിലെ ഒരു അപേക്ഷയും കൃത്യ തിരികെ കിട്ടുന്നതിനുള്ള അപേക്ഷയും കൂടി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇത്രയും വിവരങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതിനായിട്ട് നമ്മൾ തുറക്കേണ്ട വെബ്സൈറ്റ് ദ ഇവിടെ സിറ്റിസൺ ഡോട്ട് എൽ എസ് ടി എൽ എസ് ടി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് അവിടെ രജിസ്റ്റർ എന്നും ലോഗിൻ എന്നും രണ്ട് ഓപ്ഷനുണ്ട് രജിസ്റ്റർ എന്ന ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് മെയിൽ ഐ ഡിയോ ആധാർ നമ്പറും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊരു ലോഗിൻ തുറക്കാം വളരെ സിമ്പിളാണ് അത് പ്രോസസ്സ് എന്നാൽ ഞാനിവിടെ ഒരു ലോഗിൻ തുറന്നിട്ടുണ്ട് ആ ലോഗിൻ എൻ്റെ മെയിൽ ഐ ഡിയാണ് യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ഒരു ക്യാപ്ചയും കൂടി കൊടുത്ത് നമുക്ക് ആ ലോഗിൻ അകത്തേക്കൊന്ന് പ്രവേശിക്കാം ആ ലോഗിൻ പ്രവേശിച്ചാൽ ഇവിടെ നമുക്ക് ഒരുപാട് സേവനങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മളത് കണ്ടെത്തുന്നതിന് വളരെ എളുപ്പത്തിൽ ഒരു കീവാഡ് ഉപയോഗിച്ച് കണ്ടെത്താം കെട്ടിട എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ കെട്ടിടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമായിരിക്കും ഇവിടെ വരുന്നു അതിലെ കെട്ടിട നിർമ്മാണം എന്ന സെക്ഷനിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അപേക്ഷാ ഫീസ് ഓർ പെർമിറ്റ് ഫീസ് റെഗുലറൈസേഷൻ ഫീസ് അതുമായി ബന്ധപ്പെട്ട ടാബിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നം നമ്മളുടെ അപേക്ഷ ഒരു വിഷയവിവരണം കൊടുക്കുക അതിൽ ജില്ല തിരഞ്ഞെടുക്കുക ഇവിടെ എല്ലാം ഓട്ടോമാറ്റിക്കലി ഫില്ലായിരിക്കും ഇതുവരെ ഈ മൂന്ന് കോളങ്ങൾ കോളങ്ങാദ്യത്തെ ജില്ല തിരഞ്ഞെടുക്കുക ഓഫീസ് ഗ്രാമപഞ്ചായത്ത് ഇപ്പം ഞാൻ തൽക്കാലം ഗ്രാമപഞ്ചായത്തിലാണ് അപേക്ഷ കൊടുക്കുന്നത് അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുക്കുക ഓഫീസിൻ്റെ പേര് തിരഞ്ഞെടുക്കുക ഞാനിവിടെ പൂതക്കുളം ഗ്രാമപഞ്ചായത്താണ് തിരഞ്ഞെടുക്കുന്നത് അത് കൊടുക്കുക അപേക്ഷയുടെ തരം വ്യക്തിഗതം കൊടുത്തു വിഭാഗം പൊതുവിഭാഗം അടുത്തത് എന്ന് നോക്കുമ്പോൾ സേവ് ചെയ്യട്ടോ എന്ന് ചോദിക്കും അതേ നമ്മൾ പറയുന്നു ഇവിടെ ഇ ഫയൽ നമ്പർ ഒരു ഇ ഫയൽ നമ്പറും ഫയൽ തീയതിയും നമുക്കിവിടെ തെളിഞ്ഞു വരുന്നതാണ് ഇത്രയും വിവരങ്ങളാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് പ്രൊഫൈലിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന് അപേക്ഷയുടെ അപേക്ഷകയുടെ അല്ലെങ്കിൽ അപേക്ഷകൻ്റെ വിശദവിശം വിശദവിരം പ്രൊഫൈലിൽ നിന്ന് ഇതിനെ തിരഞ്ഞെടുക്കുക കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രൊഫൈലിൽ പോയി അവിടെ നിന്നും വിവരങ്ങളെല്ലാം എടുത്തുകൊണ്ടുവരുന്നതാണ് എന്നിട്ട് സ്ഥിരമേൽവിലാസത്തിന് സമാനമാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോവാം വീണ്ടും സേവ് ചെയ്യുക ഓരോ ഓരോ അപേക്ഷയായിട്ടാണ് ഓരോരോ ടാബുകളായിട്ടാണ് അപേക്ഷ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു അപേക്ഷ സംബന്ധിച്ചൊരു ചെറിയ വിവരണം നമ്മളോട് ചോദിക്കും ആ വിവരണം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ തൽക്കാലം ഈ മുകളിൽ എഴുതിയിരിക്കുന്ന വിവരം തന്നെ അതേപോലെ കോപ്പി ചെയ്തു എന്നിട്ട് അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച്മെൻറ്റിനകത്ത് ഞാൻ ആപ്ലിക്കേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് കൊടുത്തിട്ട് ചൂസ് ഫയൽ ഈ ഫയൽ വൺ എം ബിക്ക് താഴെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് പി ഡി എഫ് ഫയലായിരിക്കണം പി ഡി എഫ് ഓർ ഇമേജ് ഫയൽ ആയിരിക്കണം ഇത് അപേക്ഷയും അതിനോടനുബന്ധിച്ചുള്ള ഞാൻ അറ്റാച്ച് ചെയ്ത കുറച്ച് രേഖകളുമാണ് ഞാനത് സേവ് കൊടുക്കുന്നു അതെ സേവ് ചെയ്യുന്നു എന്നിട്ട് അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ആൻഡ് ഡോക്യുമെൻസ് ഫയൽ അറ്റാച്ച് ആയിട്ടുള്ളതായിട്ട് കാണിക്കും നമ്മുടെ വാർഡിൻ്റെ നമ്പർ കൊടുക്കുക ഞാൻ ഇവിടെ പതിനാറ് വാർഡ് നമ്പർ കത്തിടപാടുകൾക്കുള്ള മാർഗം ഞാൻ തൽക്കാലം ഇമെയിലാണ് കൊടുത്തത് വീണ്ടും അപേക്ഷ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാങ്ക് പാസ്ബുക്ക് കോപ്പിയോ വിൽഡിംഗ് പെർമിറ്റ് പിന്നെ രസീതുകൾ തുടങ്ങിയ വിവരങ്ങളെല്ലാം അറ്റാച്ച് ചെയ്യാൻ പറയുന്നു ഞാൻ ബാങ്ക് പാസ്ബുക്ക് സെലക്ട് ചെയ്യുന്നു ഇവിടെ ചൂസ് ചെയ്യുന്നതിനൊരു ഉണ്ട് ഞാൻ അവിടെ പോയി പാസ്ബുക്ക് ഓപ്പൺ കൊടുക്കുന്നു ഇനി നമുക്കത് ഇവിടെ കാണാൻ പറ്റും ഇനി വിൽഡിംഗ് പെർമിറ്റ് വിൽഡിംഗ് പെർമിറ്റിൻ്റെ ഭാഗത്ത് ഞാൻ പോയിട്ട് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കണ്ട ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഞാൻ സേവ് ചെയ്യുന്നു അടച്ച ഫീസുകളുടെ രസീതുകൾ അപേക്ഷാ ഫീസ് പെർമിറ്റ് ഫീസ് റെഗുലറൈസേഷൻ ഫീസ് ഇനി രസീത് നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ രസീതിൻ്റെ നമ്പർ തീയതിയും എല്ലാം വച്ചിട്ടൊരു സത്യവാങ്മൂലം കൊടുത്താൽ മതി എനിക്കിവിടെ നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ആ രസീതുകൾ റസീപ്സ് ഞാൻ രണ്ടെണ്ണം ഉണ്ട് അപേക്ഷാ ഫീസും ഉണ്ട് ഇത് രണ്ടും ഞാൻ ഇനി പ്ലെയിൻ പേപ്പറിൽ തയ്യാറാക്കിയ റീഫണ്ട് അപേക്ഷ ആപ്ലിക്കേഷൻ ഈ അപേക്ഷയുടെ ഫോർമാറ്റൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് സേവ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് വീണ്ടും അടുത്തത് കൊടുക്കുക അടുത്തത് കൊടുക്കുമ്പോൾ അപ്പോൾ പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഒരു അപേക്ഷയൊക്കെ വരുന്നതാണ് അപേക്ഷ ഇ ഫയൽ നമ്പർ കൊടുത്തു അപേക്ഷക ഇന്നയാളാണ് കണ്ടോ ക്ലിക്ക് ചെയ്യുക ഈ ചിത്രത്തിൽ കാണുന്ന കോഡ് ടൈപ്പ് ചെയ്യുക സമർപ്പിക്കുക അപേക്ഷ വളരെ വിജയകരമായി സമർപ്പിച്ചു കൈപ്പറ്റ് രസീത് നമ്പർ ഇന്ന ഫയൽ നമ്പറാണ് സേവനം നൽകേണ്ട തീയതി എന്ന് പറഞ്ഞ് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ നമുക്കിതിൻ്റെ കൃത്യമായ മറുപടി ലഭിക്കണം ഫയൽ ചെയ്ത തീയതി ഇരുപത്തൊന്ന് ഇത് നമുക്ക് കിട്ടുന്നു മറ്റ് സേവനങ്ങളിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ ഇൻബോക്സിലേക്ക് മടങ്ങുക എന്നൊക്കെ ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു രസീത് കിട്ടും ഈ കൈപ്പറ്റ് രസീത് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ അപേക്ഷ മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് ഡൗൺ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് രസീതും ഒക്കെ നമുക്കിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ രസീത് അക്നോളജ്മെൻ്റ് അതായത് കൈപ്പറ്റി രസീതാണ് ഈ അപേക്ഷ അവിടെ കൈപ്പറ്റിയതിനുള്ള ഒരു രസീത് ഇനി ഈ ഒരു റെഫറൻസ് നമ്പർ വെച്ചായിരിക്കും നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളിലേക്കും പോകാൻ കഴിയുന്നത് അപ്പോൾ വളരെ വളരെയധികം ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഈ ഒരു വിവരം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം